सौंदर्यलहरीकर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। സൗന്ദര്യലഹരിയുടെ 74-ാമത്തെ ശ്ലോകത്തിൽ 72, 73, 74 ശ്ലോകങ്ങളിൽ അമ്മയുടെ സ്തനങ്ങളെക്കുറിച്ചും ഗണപതിയും സുബ്രഹ്മണ്യനും ചേർന്ന് ചെയ്യുന്ന സ്തനപാനത്തെക്കുറിച്ചും വർണ്ണിച്ചു. 74-ാമത്തെ ശ്ലോകത്തിൽ സ്തന മധ്യഭാഗത്തെ നെഞ്ചിൻ്റെ ഭാഗത്തെയും വർണ്ണിച്ചു. അതിൽ മുക്താമണി മാലയെക്കുറിച്ചാണ് വിശേഷമായിട്ട് പറഞ്ഞത്. ഇനി 75-ാമത്തെ ശ്ലോകത്തിൽ വളരെ വിശിഷ്ടമായൊരു വർണ്ണനയാണ്. സ്തന്യപാനത്തിൻ്റെ മഹിമ നേരത്തെ തന്നെ പറഞ്ഞുവെങ്കിലും ആ സ്തന്യം സാരസ്വതമാണ്, സരസ്വതിയുടെ സ്വരൂപമാണ്, ജ്ഞാനം തന്നെയാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അത് ദയാഭാവത്തിൻ്റെ, കരുണയുടെ സമുദ്രം തന്നെയാണ്. എല്ലാവർക്കും ജ്ഞാനമുണ്ടാകുന്നത് ആ സ്തന്യപാനം കൊണ്ടാണ്. ഇപ്പോൾ ഒരു അധ്യയനത്തിലെ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ അധ്യേതാവ് എന്താണ് അധ്യയനം ചെയ്യുന്നത്, അയാളുടെ കഴിവെന്താണ് എന്ന് അയാളുടെ ബുദ്ധിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പഠനമനുസരിച്ച് അമ്മയുടെ സ്തന്യപാനം ചെയ്യുന്നത് ബുദ്ധി വർദ്ധിക്കുന്നതിനും ബൗദ്ധികമായ കഴിവുകൾ വർദ്ധിക്കുന്നതിനും കാരണമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മുലപ്പാല് കുടിക്കേണ്ട പ്രായത്തോളം കാലം അമ്മയുടെ സ്തനങ്ങളിൽ മുലപ്പാല് ഉണ്ടായിരിക്കുന്ന കാലത്തോളം കുട്ടിയെ മുലപ്പാല് കുടിപ്പിക്കണം എന്നാണ് ഇപ്പോഴും ശാസ്ത്രം പറയുന്നത്. അത് കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും ഉത്തമമാണ്, പ്രത്യേകിച്ച് ബുദ്ധിയുടെ വളർച്ചയ്ക്ക്, അതുപോലെ രോഗങ്ങളില്ലാതിരിക്കാനാണ്, രോഗപ്രതിരോധ ശക്തി ശരീരത്തിൽ ഉണ്ടാകാൻ, അങ്ങനെ എല്ലാമെല്ലാ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് അതാവശ്യമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പാല് ജ്ഞാനപ്പാല് തന്നെ ആയാൽ എന്തായിരിക്കും? അപ്പോൾ അത് മോക്ഷത്തിനും പരമാനന്ദത്തിനും കാരണമാകും. അപ്പോൾ സാരസ്വതമായിരിക്കുന്ന ആ സ്തന്യമാണ് അമ്മയുടേത്. അത് ആസ്വദിച്ചവരെല്ലാം മഹാകവികളായിത്തീർന്നു. അങ്ങനെ ദ്രവിഡ ശിശുവായ ശങ്കരാചാര്യസ്വാമിജികളും കവിയായിത്തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആചാര്യസ്വാമിജികൾ സ്വയം തന്നെ വർണ്ണിക്കുന്നുവെങ്കിലും തനിക്കുണ്ടായ ആ ഒരു വലിയ അനുഭവം ഇവിടെ പ്രത്യക്ഷമായിട്ട് തന്നെ പ്രകടമാക്കുകയാണ്. അന്വയത്തിൽ ഈ ശ്ലോകത്തിലും സംബോധന നേരത്തെ വന്ന പോലെ തന്നെ ധരണിധരകന്യേ എന്ന സംബോധനയാണ്. ഹിമവത് പുത്രിയായ അല്ലയോ പാർവതിയമ്മേ, തവ സ്തന്യം ഹൃദയത ഉത്ഥിത സുധാധാരാസാര. അമ്മയുടെ ആ സ്തന്യം ഹൃദയത്തിൽ നിന്ന് പ്രകടമായതാണ്, വാത്സല്യത്തിൻ്റെ സ്വരൂപമാണ്, വാത്സല്യാമൃതമാണ്. തവ സ്തന്യം മുലപ്പാല് ഹൃദയത, ഹൃദയത്തിൽ നിന്ന് പ്രകടമായതാണ്. അതെന്താണ് അതിൻ്റെ സ്വരൂപം? പയപ്പാരാവാരഹ. പയ എന്ന് പറഞ്ഞാൽ പാൽ. പ
പാൽ സമുദ്രം, പാരാവാരം എന്ന് പറഞ്ഞാൽ സമുദ്രം, അത് ക്ഷീരസാഗരം തന്നെയാണ്. ക്ഷീരസാഗരമായ സ്വരൂപമുള്ള ആണ് അതിൻ്റേത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്തതാണ്. അങ്ങനെ പയപ്പാരാവാരമായിട്ടുള്ള ആ സ്തന്യം സാരസ്വതമിവ, അത് സാരസ്വതം തന്നെയാണ്. സാരസ്വതം പോലെ എന്ന് പറയുമ്പോൾ ഇവിടെ സാരസ്വതം തന്നെയാണ് എന്നർത്ഥത്തിലാണ്. സരസ്വതീ ദേവിയുടെ സ്വരൂപം തന്നെയാണ്, ജ്ഞാനത്തിൻ്റെ സ്വരൂപം തന്നെയാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു. സാരസ്വതമിവ പരിവഹതീതി മന്യേ, അങ്ങനെ സാരസ്വതമായിട്ടാണ് അത് പ്രവഹിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് അതിന് കാരണം? അങ്ങനെ പറയാൻ കാരണം എന്താണ്? ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യതവയത്. ദയാവതിയായ അമ്മ ആ സ്തന്യം ദ്രവിഡ ശിശുവിന് നൽകിയപ്പോൾ ആ ദ്രവിഡ ശിശു അത് ആസ്വദിച്ചു. ആസ്വദിച്ചു കഴിഞ്ഞ് ആ അതിൻ്റെ ഫലമായിട്ട് കവീനാം പ്രൗഢാനാം കമനീയ കവയിതാജനി, കവികളിൽ ശ്രേഷ്ഠനായ കവിയായിത്തീർന്നു. അജനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിത്തീർന്നു, കമനീയനായിട്ടുള്ള, സുന്ദരനായിട്ടുള്ള, സുന്ദര കവിതകൾ എഴുതുന്ന ഒരു കവയിതയായിട്ട്, കവിയായിട്ട്, മഹാകവിയായിട്ട് തീർന്നു. ആ ജ്ഞാനഫലം ലഭിച്ചു. അപ്പോൾ ആ സ്തന്യഭാനം കൊണ്ട് വിദ്യയുണ്ടാകും, കവിത്വമുണ്ടാകും, മഹാകവിയായിത്തീരാൻ കഴിയും എന്നൊക്കെ ഇവിടെ പ്രകടമാക്കും. ഈ ദ്രവിഡ ശിശുരാസ്വാദ്യ എന്നുള്ളതിൽ ദ്രവിഡ ശിശു ശങ്കരാചാര്യസ്വാമിജികൾ തന്നെയാണെന്നാണ് കൂടുതലും വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അല്ലാതെ ഒരു തമിഴ് കവിയുടെ, തമിഴിലെ ഒരു ഭക്തകവിയുടെ പേരിലും ദ്രവിഡ ശിശു എന്ന് പറയുന്നുണ്ട്. ഇപ്പം ദ്രവിഡ ദേശം എന്ന് പറഞ്ഞാൽ പുരാണകാലങ്ങളിൽ ആന്ധ്രയ്ക്ക് ശേഷം വരുന്ന തമിഴ്നാട്, കേരളം ഒക്കെ ഉൾപ്പെട്ട ദേശത്തെയാണ് ദ്രവിഡ ദേശം എന്ന് മുമ്പ് പറഞ്ഞിരുന്നത്. അവിടുത്തെ ഭാഷയെ, ഇപ്പോൾ മലയാളമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഭാഷ, അതിനെ ദ്രവിഡ ഭാഷ എന്നാണ് സാഹിത്യങ്ങളിലും അതുപോലെ പുരാതന സാഹിത്യങ്ങളിലും പുരാണങ്ങളിലും മഹാഭാരതത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സംസ്കൃതത്തിൽ ദ്രവിഡ ദേശം എന്ന് ദക്ഷിണദേശത്തെ പറയാറുണ്ടായിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ ദ്രവിഡ ശിശു എന്ന് പറഞ്ഞാൽ ദാക്ഷിണാദ്യനായിട്ടുള്ള ഒരു ബാലൻ. ആ ബാലന് ഇങ്ങനെ സ്തന്യപാനം കിട്ടി. ആ സ്തന്യപാനം കിട്ടിയതുകൊണ്ടാണ് കവികളിൽ, ജ്ഞാനികളിൽ വലിയ കവിയായിട്ട്, വലിയ ജ്ഞാനിയായിട്ട് മാറിയത്, എല്ലാം അറിയുന്നവനായിട്ടും. അത് അമ്മയുടെ അനുഗ്രഹമാണ് അങ്ങനെ ആയിത്തീർന്നത്. അമ്മ ആ ബാലന് പാലൂട്ടി എന്ന് കഥ ഇവിടെ ദ്യോതിപ്പിക്കുന്നുണ്ട്. ഇതിൽ ദ്രവിഡ ശിശു ആണ് ശങ്കരാചാര്യസ്വാമിജികളാണെന്നാണ് സംസ്കൃതത്തിലെ വ്യാഖ്യാനങ്ങളിൽ, പ്രസിദ്ധമായ വ്യാഖ്യാനങ്ങളിൽ, ലക്ഷ്മീധരൻ്റെ വ്യാഖ്യാനത്തിലും സൗഭാഗ്യവർദ്ധിനി എന്ന വ്യാഖ്യാനത്തിൽ, അരുണമോദിനി ആനന്ദഗിരിയുടെ വ്യാഖ്യാനം, അതുപോലെ ഗോപാലസുന്ദരി എന്ന വ്യാഖ്യാനമുണ്ട് അതിലും, ആനന്ദലഹരി ടീക്ക എന്ന വ്യാഖ്യാനത്തിലും, കൈവല്യവർദ്ധിനി എന്ന വ്യാഖ്യാനത്തിലും, ഇങ്ങനെ സംസ്കൃതത്തിലെ പുരാതന വ്യാഖ്യാനങ്ങളിലൊക്കെ ഈ ദ്രവിഡ ശിശു ആചാര്യസ്വാമിജികൾ സ്വയം തന്നെ തൻ്റെ ഭാവം പ്രകടമാക്കാൻ പറഞ്ഞതാണ് എന്നു തന്നെയാണ് കരുതുന്നത്. അതിന് ഒരു കഥയുണ്ട്. ആ കഥ കാലടിക്ക് അടുത്തുള്ള മാണിക്യമംഗലം ക്ഷേത്രത്തിൽ സംഭവിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. 64-ാമത്തെ ശ്ലോകത്തിൽ മാണിക്യബുഷ എന്ന് വർണ്ണിക്കുമ്പോൾ ഈ മാണിക്യമംഗല ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്നും ആ ക്ഷേത്രമുണ്ട്, വളരെ പുരാതനമായ ക്ഷേത്രം ഇന്നുമുണ്ട്. കഥയനുസരിച്ച് ആ മാണിക്യമംഗലം ക്ഷേത്രത്തിലെ ഭഗവതിയെ ശങ്കരാചാര്യസ്വാമിജികളുടെ പിതാവ് നിത്യം പൂജിക്കുമായിരുന്നു. നിത്യപൂജ, അവിടെ പിതാവിൻ്റെ ശാന്തി ഉണ്ടായിരുന്ന അമ്പലമായിരുന്നു അത്രേ. അപ്പോൾ ഒരു ദിവസം ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു, കാലടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു.
അപ്പോൾ അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് സാധാരണ രീതിയിൽ അമ്മയാണ് ആരാമ്പയാണ് അവിടെ അത്യാവശ്യം വേണ്ട നിവേദ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നിത്യപൂജ ചെയ്യുക. അപ്പോൾ അന്ന് അമ്മയ്ക്കും അതിന് സൗകര്യപ്പെട്ടില്ല, അല്ലെങ്കിൽ പിന്നെ സ്ത്രീ സഹജമായ അശുദ്ധിയോ മറ്റോ ഒക്കെ ഉണ്ടായി എന്ന് കൽപ്പിക്കാം. അങ്ങനെയുള്ള അവസ്ഥയിൽ കുട്ടിയായ ബാലകനായ ശങ്കരനോട് പറയുകയാണ്, നീ പോയിട്ട് ഈ നിത്യകർമ്മങ്ങൾ ചെയ്യൂ. അപ്പോൾ പാല് അവിടെ അമ്പലത്തിൽ രാവിലെ പാല് നിവേദ്യമുണ്ടായിരുന്നു. പാല് നിവേദിച്ചിട്ട് അത് പ്രസാദമായിട്ട് ദിവസവും ശിവഗുരു ശങ്കരന് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ ദിവസവും അത് സേവിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ശങ്കരനോ അറിയാം, ഈ പാലവിടെ നിവേദിക്കുന്നത് കാര്യവും പൂജ അവിടെ നടക്കുന്നത് കാര്യമൊക്കെ. അപ്പോൾ അങ്ങനെ ഉടൻ തന്നെ ശങ്കരാചാര്യർ അത് ചെയ്യാൻ തയ്യാറാവുകയും പാലുകൊണ്ട് അവിടെ ആ കൊച്ചുകുട്ടി കൊണ്ട് അങ്ങനെ നിവേദിക്കാൻ വേണ്ടി അമ്മയുടെ മുന്നിൽ വച്ചു. വച്ച് കുറേ സമയം അവിടെ നിരീക്ഷിച്ചിരുന്നിട്ടും പാല് അമ്മ കുടിക്കുന്നതായിട്ട് കാണുന്നില്ല. പാല് പാത്രത്തിൽ അങ്ങനെ തന്നെ ഉണ്ട് എന്ന് വന്നപ്പോൾ കുട്ടിക്കൊരു സംശയമുണ്ടായി. എന്താ, ഞാൻ കൊടുത്തത് കൊണ്ടാണോ അമ്മ പാല് കുടിക്കാത്തത്? ദിവസവും അച്ഛൻ പാല് കൊണ്ടുവന്ന് ഇവിടെ നിവേദിച്ചിട്ടാണല്ലോ എനിക്ക് തരിക. അപ്പോൾ ഇന്ന് ഞാൻ കൊടുത്തത് കൊണ്ടായിരിക്കും എന്ന് തോന്നി ആ അമ്മയുടെ ആ ഭാവത്തിൽ കുട്ടി അവിടെ കരയുന്നതായിട്ട്. കരയുന്ന സന്ദർഭത്തിൽ കുറേ കരഞ്ഞ് 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 ആ പാല് കുടിക്കാത്തത് എന്ത് എന്ന ഭാവത്തിൽ കരയുമ്പോൾ അമ്മ പാല് മുഴുവൻ കുടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പാത്രത്തിൽ പാലില്ല. അപ്പോൾ പാല് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് ബാക്കി വയ്ക്കാറുണ്ട്, അത് ദിവസവും പ്രസാദമായിട്ട് എനിക്ക് കിട്ടാറുണ്ട് എന്ന് ശങ്കരൻ അറിയാം. അപ്പോൾ അത് മനസ്സിൽ ഓർത്തുകൊണ്ട് വീണ്ടും ചോദിച്ചു, അയ്യോ ഇന്നിപ്പോൾ എല്ലാ പാലും കുടിച്ചല്ലോ, എനിക്ക് അല്പം പോലും ബാക്കി വച്ചിട്ടില്ല എന്ന ഭാവത്തിലായി പിന്നീടുള്ള കരച്ചിൽ. അങ്ങനെ പാല് വേണം പാല് വേണം എന്ന് പറഞ്ഞ് കരഞ്ഞു. ഒരു കുട്ടിയുടെ ആ ഭാവത്തിൽ അവിടെ വർണ്ണിക്കുന്നതാണ് കഥ. അങ്ങനെ കരഞ്ഞപ്പോൾ അമ്മ എന്താ ചെയ്യുക? അമ്മ പറഞ്ഞു, ആ പാല് പോയി അത് മുഴുവൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് സ്തന്യപാനം തന്നെ ആവാം എന്ന് പറഞ്ഞ് അമ്മ മുലയൂട്ടി എന്നാണ് കഥ. അപ്പോൾ ഈ മുലയൂട്ടലിൻ്റെ കഥയാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഓർമ്മിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇങ്ങനൊരു കഥയുണ്ട്. ആ കഥ രണ്ട് ഭാവത്തിലായാലും, ഇപ്പം ദ്രവിഡ ശിശുരാസ്വാദ്യ എന്ന് വ്യക്തമായി തന്നെ അവിടെ പറയുന്നുണ്ട്, അതുപോലെ ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ മറ്റ് സംശയങ്ങളൊന്നും വരുന്നില്ല. ഈ കഥ വേറൊരു കഥയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുമില്ല. അപ്പോൾ ദ്രവിഡ ശിശു എന്ന ഭാവം ആ ശങ്കരാചാര്യരുടെ ആ പേരിലോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ കഥ ഇവിടെ വ്യക്തമാണ്. അപ്പോൾ കവികളിലും ജ്ഞാനികളിലും ഒക്കെ ശ്രേഷ്ഠനായത് അമ്മയുടെ ഈ അനുഗ്രഹം കൊണ്ടാണ്, അമ്മയുടെ സ്തന്യപാനം കൊണ്ടാണ് എന്ന് ആചാര്യസ്വാമിജികൾ ഇവിടെ സമർപ്പണത്തിന് വേണ്ടി പറയുകയാണ്. അല്ലാതെ എനിക്കങ്ങനെ ഒരു വലിയ സൗഭാഗ്യമുണ്ടായി എന്നൊരഭിമാനത്തോടുകൂടിയല്ല, അത് തീർച്ചയായിട്ടും സമർപ്പണത്തോടുകൂടി പറയുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആ വാക്കുകളിൽ എന്തെങ്കിലും രസമുണ്ടെങ്കിൽ അത് അമ്മയുടെ സ്തന്യപാനത്തിൻ്റെ രസം തന്നെയാണ്. അത് ആദ്യത്തെ ശ്ലോകത്തിലും ശിവശക്തി ആയുക്തോ യതി ഭവതി ശക്തപ്രഭവിതം എന്ന ആ ശ്ലോകത്തിലും ആർക്കാണ് അമ്മയുടെ അനുഗ്രഹമില്ലാതെ സ്തുതിക്കാൻ കഴിയുക എന്ന് പറഞ്ഞതും, അതുപോലെ അവസാന ശ്ലോകത്തിൽ ത്വദീയാഭിർവാഗ്ഭിർ എന്ന ആ പ്രയോഗത്തിലും രണ്ടിലും നമുക്ക് ഈ ഭാവം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആചാര്യസ്വാമിജികൾ സ്വയം നിരഭിമാനമായിട്ട് ഇങ്ങനൊരു കഥയിലൂടെ ഇങ്ങനൊരു അനുഭവത്തെ ഇവിടെ പ്രകടമാക്കിക്കൊണ്ട് ഈ ശ്ലോകത്തിൻ്റെ മഹിമയും അമ്മയുടെ സ്തന്യപാനത്തെ ആഗ്രഹിക്കുന്ന ഭക്തന് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ഭാവവും പ്രകടമാക്കി. അപ്പോൾ ഇത് ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ശ്ലോകം അങ്ങനെ ഇങ്ങനെ ചൊല്ലി അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ സ്തന്യപാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന
ഏതൊരു ഭക്തനും കവിത്വവും ജ്ഞാനവും ഒക്കെ ആവുന്ന പ്രത്യേക കഴിവുകൾ ഉണ്ടാകും എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രയോഗം അങ്ങനെ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് അർപ്പിക്കാം. തവ ജനനിവാചാംസ്തുതിരിയം തവ ജനനിവാചാംസ്തുതിരിയം.